ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുത്തന്നെ അവിടുന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഒളിഞ്ഞു നോക്കാട്ടോ. അതായത് കുറെ നാളായി അവൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്, ഒരു മാസമായിട്ടോ. എന്താ വെച്ചാല് കുറെ വർക്കും കാര്യങ്ങളെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ ഞാൻ അല്ലറ ചില്ലറ പരിപാടികൾ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിട്ടോ. അതായത് ഈ ഫെബ്രുവരി എന്നൊരു മാസത്തിലെല്ലാം ഞാൻ ഒഴിവാക്കി. ഞാനും നമ്മുടെ അണ്ണനും പിന്നെ നമ്മുടെ സാറ്, സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറിന് ഇവിടെ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാല് കണ്ടന്മാരെ കൂടെ ഫുൾ അലഞ്ഞു തിരിഞ്ഞു നടന്ന് എൻജോയ് അടിക്കണം അവൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് അവനൊരു ജീവിതം വേണ്ടേ, അപ്പൊ ആ ഒരു ജീവിതം ഞാൻ കൊടുത്ത്. അതായത് കുറച്ചു കാലം വനവാസത്തിന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. നോക്കുവാടാ, നീ എന്തിനാടാ ഒളിഞ്ഞു നോക്കുന്നേ? എന്തിനാ ഒളിഞ്ഞു നോക്കുന്നേ? അണ്ണൻ വലുതായില്ലേ? ഓക്കേ, സെറ്റായില്ല അണ്ണേ. പിന്നെ ഫസ്റ്റ് തന്നെ പറയാനുള്ള കാരണം വെച്ചാല് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടാവും. അതായത് ഫുൾ വീഡിയോസ് ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ഒരു മാസം സംഭവിച്ച കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊരു കാര്യമാണ് ഇത്. എന്താ അവന്റെ ആ കുര, നിസ്സാര കുരല്ല, അതിന് തടവാൻ വേണ്ടിട്ടുള്ള കുരട്ടോ. എന്താ തടവി കഴിഞ്ഞാൽ ആൾക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആളെന്നെ മാടി വിളിക്കും. എടാ വിളിക്കണം, നാണം കെടുത്തലടാ. ഞാൻ പറഞ്ഞും പോയി, എടാ വിളിക്കടാ അണ്ണാ. ഒരു അഞ്ചു മിനിറ്റ് ആവട്ടാ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നോക്കൂ, എൻ്റെ കൈ കടിച്ചു പറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഷോൾഡർ കടിച്ചു പറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ സൈഡ് കടിച്ചു പറിച്ചിട്ടുണ്ട്. അതായത് ബാക്കിൽ നിന്ന് പറയാ, കടിച്ചു പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടാ. അതായത് പേവിഷബാധേൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത്. അതായത് രണ്ട് സൈഡിൽ ഒരെണ്ണം വെച്ച് കിട്ടി, രണ്ടെണ്ണം ആയില്ലേ. പിന്നെ ഒരു ടി ടി എടുത്ത്, മൂന്നെണ്ണം ആയില്ലേ. ഇവിടെ രണ്ടെണ്ണം, ഇവിടെ ഇവിടെ ഒന്ന്. അപ്പം മൂന്നെണ്ണം ആയില്ലേ. പിന്നെ ഒരു ടെസ്റ്റായിട്ട് വേറെ ഇഞ്ചക്ഷൻ എടുത്ത് കണ്ട. ഒരു എരോ മടക്കെല്ലാം കണ്ട, അത് നാലെണ്ണം ആയില്ലേ. പിന്നെ രണ്ട് തുടയിലും വെച്ച് കിട്ടി. അതായത് രണ്ട് തുടയിലും അടിച്ച് കയറ്റിട്ടുണ്ട് ഇഞ്ചക്ഷൻ. എത്രയായി? നാല്, രണ്ട്, അഞ്ച്, ആറാ. കറക്റ്റ് എണ്ണാൻ പറ്റുന്നില്ല, ആറാൻ തോന്നുന്നു, ആറായി. പിന്നെ എൻ്റെ കൈയിൻ്റെ മുറിവിൻ്റെ സൈഡിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. ഒരു ഒമ്പത് കൂട്ടിട്ടു, മൂന്നാല് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയായി? പത്ത് പന്ത്രണ്ടാ. എത്രയെങ്ങാനും ഇഞ്ചക്ഷൻ വെച്ചാൽ എന്നെ കൊന്നിട്ടേ. ഇന്നലെ എനിക്ക് ഞാൻ അവസാനം എൻ്റെ ചങ്ങായിമാരെല്ലാം കൊണ്ട് എന്നെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നോക്കൂ, ചെറിയ രീതിയിലുള്ള വേദനയുണ്ട്. അതായത് വണ്ടി കൊടുക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക്. അതായത് വണ്ടീൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം കാലിലേക്ക് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുട്ടി ഇങ്ങനെ മടക്കാനൊന്നും പറ്റൂല കേട്ടോ. ഭയങ്കര ഇത്ര വരെ മടങ്ങും കേട്ടോ, അതിൽ കൂടുതലും മടക്കാൻ പറ്റില്ല. ഇന്നലെ നല്ല സീനുണ്ടായത്, ഇന്ന് രാവിലത്തേക്ക് കുറഞ്ഞു കേട്ടോ. അത് ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പൊ എടുക്കുന്നത് നല്ലതാ. അല്ല എന്തായാലും ഞാൻ ഇവന്മാരെ കൂടെ എപ്പം കളിക്കുന്നതല്ല. അതായത് ഇപ്പൊ രാമായാലും കിച്ചപ്പനായാലും ഇവന്മാരെ കൂടിയാണല്ലോ എപ്പം. ഇതുവരെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, അപ്പൊ എടുക്കുന്നത് നല്ലതാ. അതുകൊണ്ട് ഞാൻ എടുത്തോ, ഒരു ദൈവത്തിന് വേണ്ടിട്ട്. എങ്ങാനും എനിക്ക് പേ പിടിച്ച പിന്നെ അണ്ണാ. അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ണൻ്റെ വാക്സിനും കംപ്ലീറ്റ് ആയി. ഇനി അണ്ണൻ ഒരു പേവിഷബാധേൻ്റെ ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട്. അതും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെ ആയി, പേടിക്കുകയേ വേണ്ട. പിന്നെ രണ്ടാഴ്ചയായി കുളിപ്പിച്ചിട്ട്, അതായത് ഫുള്ള് വർക്കും കാര്യങ്ങളും തിരക്കും ആയതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചിട്ടില്ല. ഇന്നലെ നമ്മളെ കിച്ചപ്പൻ വീട്ടിൽ വന്നു, അങ്ങനെ ആളെ കുളിപ്പിച്ച് ഞാൻ ആദ്യം ഇളക്കിയിട്ടുണ്ട് സവാരിക്ക് വേണ്ടിയിട്ട്. പിന്നെ മുറ്റത്ത് ഫുഡ് വെച്ച കണ്ടല്ലോ. അതായത് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് അവൻ തിന്നും, രാത്രിയാകുമ്പോൾ ചില സമയങ്ങളിൽ വീട്ടിൽ കയറി ഉറങ്ങും. വിട് 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 വിട്. നോ, എടാ കുറച്ച് കുർത്തക്കേട് കൂടിയിട്ട്, ഈ കുർത്തക്കേട് മാറ്റണ്ട. ഞാൻ ഒരു ഒരു മാസം തിരക്കായി കഴിഞ്ഞാൽ അതിൽ അവസ്ഥ ഇതാട്ടോ. അതായത് ഇവൻ പല ദുശീലങ്ങളും പഠിക്കും. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ വേണട്ടോ ഇവനൊന്ന് നല്ല രീതിയിൽ. മാനിനാക്കി. നോ നോ നോ, കടിക്കല്ലേ കടിക്കല്ലേ. ഇനി കടിച്ചാൽ നമുക്ക് പേടിയൊന്നുമില്ല, മുറിവ് മാത്രമേ ഉള്ളൂ, വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലേ. കഴിച്ചപ്പോ പുതിയ അപ്ഡേഷനായിട്ട് ഞാൻ വരൂ കേട്ടോ. അതായത് ഇനി പല കാര്യങ്ങളും ഇവനെ കൊണ്ട് ചെയ്യാനുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. നോക്കൂ, ഇനി എന്തായാലും നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഫുള്ള് സീനാ, അതായത് ഫുള്ള് ചൊറയാട്ടോ. നാട്ടുകാർക്കും എല്ലാവർക്കും ഫുള്ള് ചൊറയാ. പിന്നെ എൻ്റെ വീട്ടിലും ഭയങ്കര സീനാ. അതായത് അമ്മ അമ്മക്ക് സീനില്ല, അമ്മമ്മ വയസ്സായി അമ്മമ്മ വീട്ടിലുള്ളപ്പം. നോക്കൂ, ഇതുപോലെ ഇവൻ അവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ച് ഇവൻ്റെ രോമം പാറി വീട്ടിലുണ്ടാകുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതായത് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പട്ടിയില്ല വീട്ടില്, അല്ല റാമില്ല വീട്ടില്, സോറി, അവനെ പട്ടിയെന്ന് വിളിച്ചു കേട്ടോ, അവന് ചൂടാവും. അപ്പൊ റാമില്ല വീട്ടില് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറുക. അതായത് മിക്കവാറും ഇവനെയും കൊണ്ട് ഞാൻ നാട് വിടേണ്ടി വരും കേട്ടോ.
എല്ലാവരും ഓടിക്കൽ തന്നെ. വീട്ടുമുറ്റത്ത് പോകുന്ന പിള്ളമാരും മേച്ചുമാരും മേട്ടന്മാരും പിന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതായത് ഈ ബിസിനസ് മൈൻഡിലെ ടീമിലുണ്ടല്ലോ, പ്രൊഡക്റ്റും കൊണ്ട് സെയിലിനെല്ലാം ഇറങ്ങുന്നത്, അവരെല്ലാം കാണാൻ വഴി ഓടിക്കൽ തന്നെ കേട്ടോ. എല്ലായിടത്തിനും ഓടിക്കൽ തന്നെ. ഇതുവരെ കടിച്ചിട്ടില്ല ആരും. കടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് വരും. എന്താ വെച്ചാൽ അവന് ലൈസൻസ് ഇല്ല. നിനക്ക് ലൈസൻസ് ഇല്ല, മനസ്സിലായോ? ആ അപ്പോൾ കടിച്ചിട്ടില്ല, അപ്പോൾ ഓനൊരു ലൈസൻസും കൂടെ എടുക്കേണ്ടി വരും. എല്ലാ അപ്ഡേഷൻ വെച്ചാൽ ഡെയിലി വീഡിയോസ് വരും കേട്ടോ. അതായത് പല കാര്യങ്ങൾ അവനെ പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ.